നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അധികം കയ്പ്പില്ലാത്തൊരു പാവയ്ക്ക മസാലയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പാവയ്ക്ക മസാല തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം അളവിൽ പാവയ്ക്ക എടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കൂടുതലുള്ള ആ ഒരു കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് ഒരു 15 മിനിറ്റോളം മാറ്റി വയ്ക്കാം. പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം പിഴിഞ്ഞ് കളയുമ്പോൾ അധികമുള്ള കയ്പ്പ് ആ ഒരു ഇതിൽ പൊയ്ക്കോളും. ഇപ്പോൾ പാവയ്ക്കയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്ക 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, പകുതി വേവിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പാവയ്ക്ക ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് മസാല തയ്യാറാക്കിയാൽ അധികം കയ്പ്പ് ഉണ്ടാവില്ല, അതുപോലെ നല്ല ടേസ്റ്റിയും ആയിരിക്കുള്ളൂ. ഇപ്പോൾ പാവയ്ക്ക 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് 200 ഗ്രാം അളവിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ചെറിയുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഉള്ളി ഇതിലേക്ക് കൂടുതൽ ചേർക്കുമ്പോൾ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 മീഡിയം തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാവയ്ക്ക റോസ്റ്റാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പാവയ്ക്കയിലേക്ക് ചേർത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് അത്യാവശ്യം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വാളംപുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ പുളിയില്ലാത്ത തക്കാളിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും 1-2 മിനിറ്റും കൂടി ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കണം. പാവയ്ക്ക മസാല തയ്യാറാക്കുമ്പോൾ പാവയ്ക്കയിലേക്ക് ആ ഒരു ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചാലേ പാവയ്ക്കയുടെ കയ്പ്പരസം മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി തൂവിക്കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മസാല തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പാവയ്ക്ക മസാല തയ്യാറാക്കിയാൽ അധികം കയ്പ്പ് ഉണ്ടാവുകയുമില്ല, നല്ല ടേസ്റ്റിയും ആയിരിക്കുള്ളൂ. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക് യു.